In these scriptures we read about the call of God that came in the life of Abraham. നാമി വായിച്ചു കേട്ട വാക്യങ്ങളിൽ അബ്രഹാമിന്റെ മേൽ വന്ന ദൈവത്തിന്റെ ഉന്നത വിളിയെ കുറിച്ചാണ് നാം കേട്ടത്. And also about the promises that God gave to Abraham. അതുമാത്രമല്ല അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ മനസ്സിലാക്കാം. Glory be to God. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. Abraham lived in Mesopotamia and Ur of the Chaldees. Mesopotamia Khaldea ദേശത്താണ് അബ്രഹാം അന്ന് വസിച്ചിരുന്നത്. And like so many in this world, he along with his father, they used to worship idols. അബ്രഹാം തന്റെ പിതാവിനോടുകൂടി അവിടെ വസിച്ചിരുന്നു. അവർ അന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ചും പോന്നു. But we read in the word of God that one day the God of glory visited Abraham. എന്നാൽ ഒരു ദിവസം തേജമയനായ ദൈവം ഈ അബ്രഹാമിനെ സന്ദർശിക്കുന്നു. Yes, the living and the true God, he is the God of glory. അതെ, ജീവനുള്ളവൻ സത്യവാനായ ദൈവം തേജമയനായ ദൈവം തന്നെ. And it is then God told Abraham, you come out of your country and kindred. അവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നീ നിന്റെ പിതൃഭവനത്തെ ചാർച്ചക്കാരെയും സ്വന്തം ദേശം വിട്ട് പുറപ്പെടണം. And you come to the land that I will show you. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോവുകയും വേണം. During Acts of the Apostles 7 and verse 1 and 2. അപ്പോസ്തല പ്രവൃത്തികൾ ഏഷ്യാം ഏഴാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ വായിക്കാം. Third verse also. One of them. The God of glory appeared to Abraham. Tejamayanaya Devam Abrahamine Pratyakshanayi. And Abraham was so drawn to God. Abraham ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്താൽ അബ്രഹാം ആകർഷിക്കപ്പെട്ടു. And we read in the word that he obeyed this call of God and set out leaving his country not knowing where he was going. എവിടേക്ക് പോകുന്നു എന്ന് നിശ്ചയമില്ലാതെ തന്നെ ദൈവത്തിന്റെ വിളി കേട്ട് അനുസരിച്ചുകൊണ്ട് അബ്രഹാം പുറപ്പെട്ടു പോകുന്നു. ഗ്ലോറി ബി ടു ഹിസ് ഹോളി നെയിം. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇൻ വേഴ്സസ് 2 ആൻഡ് 3 ഓഫ് ജനസിസ് 2 ഇപ്പോഴത്തെ പുസ്തകം 12 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നാം വായിച്ചപ്പോൾ വി റീഡ് അബൌട്ട് ദ പ്രോമിസസ് ഗോഡ് ഗേവ് ടു അബ്രഹാം. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളെ കുറിച്ച് അവിടെ കാണുവാൻ കഴിഞ്ഞു. ഗോഡ് സേസ് ഐ വിൽ ബ്ലെസ് യു ആൻഡ് മേക്ക് യു എ ബ്ലെസ്സിംഗ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹപാത്രമായി തീരും. In verse 3, it says in, God said, in you shall all the nations of the earth be blessed. മൂന്നാമാക്യത്തിൽ നാം വായിച്ചത്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. Glory be to God. ദൈവനാമത്തിന്റെ മഹത്വം. In you will all the families of the earth be blessed. നിന്നിൽ കൂടെ അവിടെയുള്ള സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. Glory be to his holy name. ദൈവത്തിന്റെ മഹത്വം. If you turn to the epistle of Paul to the Galatians chapter 3, Galatiyarkariya lekhana 3rd adhyayam nam vaikkumbol, and if you read in verse 8, ayinte 8th vakyathil nam ingane kanunu, devam vishwasam moolam jaathiyule neediyirikkunnu ennu thiruvazhuthu mun kandittu ninne sagala jaathiyule anugrahikkapada ennulla sushasam abrahaminodu munthottu arichu. Here we read that when God told Abraham, in you all the families of the earth will be blessed. നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും ജനങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ, God was actually preaching the gospel to Abraham. അബ്രഹാമിനോട് ദൈവം സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. And God foresaw that he is going to justify all the heathens and the nations through faith. വിശ്വാസത്താൽ സകല ജാതികളെയും നിങ്ങൾ നീതീകരിക്കുമെന്നും അവിടെ പറയുകയാണ്. ജോഡിപ്പിക്കുക ദൈവത്തിന്റെ മഹത്വം. Again in Galatians 3 and verse 16. ഗലാത്യരേഖ 3rd chapter 16th വാക്യം വായിക്കുമ്പോൾ, we read that when God made these promises to Abraham, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തങ്ങളൊക്കെ ചെയ്യുമ്പോൾ, these promises were for Abraham and his seed. ഈ വാഗ്ദത്തങ്ങൾ അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും കൂടെ ആയിരുന്നു. And it is not written as seed as of many. സന്തതികളെന്ന് ബഹുവചനത്തിലല്ല, ടു യുവർ സീഡ് ഇതിന്റെ സന്തതിക്ക്. And we read that seed was Christ. ആ സന്തതി ക്രിസ്തു ആയിരുന്നു. Galatians 3 verse 16. ഗലാത്യലേഖനം 3rd chapter 16th വാക്യം. എന്നാൽ അബ്രഹാമിന് അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും ഏവരെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. Glory be to his holy name. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. So when God made these promises to Abraham, ദൈവം അബ്രഹാമിനോട് ഈ വാഗ്ദത്തം
പറയുമ്പോൾ ദാറ്റ് ഈസ് ഗോയിങ് ടു ബ്ലെസ് ഓൾ ദ നേഷൻസ് ഓഫ് ദിസ് എർത്ത്. ഈ ഭൂമിയിലെ സകല ജാതികളും അബ്രഹാമിൽ പോൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ദിസ് പ്രോമിസസ് വേർ ഫോർ ഇബ്രഹാം ആൻഡ് ഹിസ് സീഡ്. ഇത് ഈ വാഗ്ദത്തം അബ്രഹാമിനും അവന്റെ സന്തതിക്കുമായിരുന്നു. ദ വേർഡ് ഓഫ് ഗോഡ് സെയിങ് ദാറ്റ് സീഡ് വാസ് ക്രഷ്ഡ്. തിരുവേണം പറയുന്നു ആ സന്തതി എന്ന് പറയുന്നത് യേശു ക്രിസ്തു. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവനാമത്തിന്റെ മഹത്വം ദ ലൈഫ് ഓഫ് ഇബ്രഹാം. എന്നാൽ അബ്രഹാമിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ വെൻ ഇബ്രഹാം ഒബീഡ് ദ കോൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വിളിയെ അബ്രഹാം അനുസരിച്ചപ്പോൾ, ആൻഡ് ഹി ലെഫ്റ്റ് ഹിസ് കൺട്രി ആൻഡ് കിൻഡ്രഡ് ആൻഡ് ബിഗാൻ ടു ഫോളോ ഗോഡ്. അവൻ തന്റെ സ്വന്തം ദേശവും ചർച്ചക്കാരെയും പൊതുഭവനത്തെയും വിട്ട് യാത്ര പുറപ്പെടുന്നു. ഇൻ ജനസിസ് ചാപ്റ്റർ 15 വി റീഡ് വൺ ഡേ God told Abraham and took him out. ഉൽപ്പത്തിപുസ്തകം 15 അധ്യായം നാം വായിക്കുമ്പോൾ ഒരു ദിവസം ദൈവം അബ്രഹാമിനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് and showed him the stars. ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചു and said if you can count, you count them. നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണുവാൻ സാധിക്കുമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു. And then God promised to Abraham, so shall thy seed be. എന്നിട്ടോ ദൈവം അബ്രഹാമിനോട് പറയുന്നത് ഈ ആകാശത്തിലെ എണ്ണമറ്റ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതികളായി തീർച്ചയായും ദൈവത്തിന് മഹത്വം. Yes, God was showing Abraham a heavenly seed. ഒരു സ്വർഗീയ സന്തതിയെ കുറിച്ച് ദൈവം അബ്രഹാമിന് കാണിച്ചു കൊടുക്കുന്നു. Which were going to be like the stars of heaven. അത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ പെരുകുന്നതായിട്ട്. But at that time Abraham had no seed. അതേസമയത്ത് അന്ന് ആ സമയത്ത് അബ്രഹാമിന് സന്തതി ഇല്ല. ആൻഡ് അബ്രഹാം വെയിറ്റഡ് ഫോർ മെനി ഇയേഴ്സ്. അബ്രഹാം അനേക വർഷങ്ങൾ സന്തതിക്ക് വേണ്ടി കാത്തിരുന്നു. ആൻഡ് സ്റ്റിൽ നോ സീഡ്. എങ്കിലും പിന്നെ സന്തതി പുറപ്പെട്ടിട്ടില്ല. ഫൈനലി ഇൻ ഹിസ് ഓൾഡ് ഏജ്, ഒടുവിൽ തന്റെ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ, when he was about 99 years old, ഏതാണ്ട് 99 വയസ്സുള്ളപ്പോൾ, ഗോഡ് അഗൈൻ വിസിറ്റ് അബ്രഹാം. ദൈവം വീണ്ടും അബ്രഹാമിനെ സന്ദർശിച്ചു. കൺഫേം ദിസ് പ്രോമിസ് ടു അബ്രഹാം ആൻഡ് ഹിസ് വൈഫ് സാറ. അബ്രഹാമിനോട് സാറയോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തത്തെ ദൈവം സ്ഥിരീകരിക്കുന്നു. ആൻഡ് വി റീഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദേ കൗണ്ടഡ് ഗോഡ് ടു ബി ഫെയ്ത്ത്ഫുള്ലി ആസ് പ്രോമിസ്ഡ്. ആ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് അവർ ഉറച്ചിരുന്നു. സോ ദോ സാറാസ് വോംബ് വാസ് ഡെഡ്, സാറായുടെ ഉദരം നിർജീവമായെങ്കിൽ തന്നെയും, ആൻഡ് ദോ അബ്രഹാം വാസ് ക്വിക്കനിംഗ് ഇയേഴ്സ്, അബ്രഹാം വൃദ്ധനായി തീർന്നുവെങ്കിൽ തന്നെയും, ഗോഡ്സ് പ്രോമിസ് വാസ് ഫുൾഫിൽഡ്. ദൈവത്തിന്റെ വാഗ്ദത്തം അവിടെ നിറവേറുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. Sarah received strength and she brought forth this child. Sarah ke chaitanya undayi, pudhiya balam undayi, oru shishu janikkunu. And that child was called Isaac. Aa magane Isaac enna peru vidunu. God be to his holy name. Deva naamathine magathu undagatte. Then when we read in the word of God, thiruvanathil nam minniyile vaikkumbol, we find God telling Abraham to take this beloved son. Aa ee dina devam Abrahamanodu parayunnathu, nee ninde സ്നേഹിക്കുന്ന ഈ മകനെ കൂട്ടിക്കൊണ്ട്, യു ടേക്ക് ദിസ് സൺ ആൻഡ് ഓഫർ ഹിം അപ്പ് ആസ് എ സാക്രിഫൈസ് ഓൺ ദ മൗണ്ടൻ ഓഫ് മൊറിയ. ആ മൊറിയ മലയിൽ കൊണ്ടുപോയി നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന് ഹോമയാഗമായിട്ട് കഴിക്കുക. യു റീഡ് ജെനസിസ് ചാപ്റ്റർ 22 22nd അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. വേഴ്സ് 2 രണ്ടാം വാക്യം. കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാമെന്ന് അരുളി ചെയ്തു. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും. ദിസ് ഈസ് എ ചൈൽഡ് ഓഫ് ഹിസ് ഓൾഡ് ഏജ്. ഇത് തനിക്ക് വാഗ്ദത്തെ വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണ്. എ ചൈൽഡ് ഓഫ് പ്രോമിസ്. വാഗ്ദത്തെ ലഭിച്ച മകനാണ്. ഇറ്റ്സ് എ മിറക്കിൾ ചൈൽഡ്. ഇതൊരു അത്ഭുതം ഉണ്ടായി ജനിച്ച വൈദ്യരാണ്. എ ചൈൽഡ് ഹൂ വി ലവ് സോ മച്ച്. അങ്ങേയറ്റം ഓമനിച്ച് വളർത്തുന്ന മകൻ. ബട്ട് ഗോഡ് സേസ് നൗ യു ഓഫർ എ ചൈൽഡ്. എന്നാൽ ഇപ്പോൾ അബ്രഹാമിന്റെ ദൈവം ആവശ്യപ്പെടുന്നത് നീ സ്നേഹിക്കുന്ന ഓമനപുത്രനെ നീ യാഗമാക്കുക. അബ്രഹാം ദൈവത്തെ അനുസരിക്കുകയും ഈ മകനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോവുകയും ചെയ്യുന്നു. ആൻഡ് ഇൻ വേഴ്സ് 7 വി സീ ദ സൺ ആസ്കിംഗ് ദ ഫാദർ. ഏഴാം വാക്യം നാം വായിക്കുമ്പോൾ ഈ പുത്രൻ പിതാവിനോട് ചോദിക്കുന്നു, ഫാദർ ദ വുഡ് ഇസ് ദയർ ആൻഡ് ദ ഫയർ ഇസ് ദയർ. പിതാവ് വിറകുമുണ്ട് തീയുമുണ്ട്, ബട്ട് വേർ ഇസ് ദ ലാംബ് ഫോർ ദ സാക്രിഫൈസ്. എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ? Then Abraham told the son. അപ്പോൾ അബ്രഹാം മകനോട് പറയുന്നു, My son, God will provide for himself a lamb. എന്റെ മകനെ, ദൈവം തനിക്ക് ഹോമയാഗത്തിന്റെ ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. Glory be to God. ദൈവത്തിന്റെ മഹത്വം. And on that mountain when Abraham made the altar. അങ്ങനെ അബ്രഹാം മോറിയ മലയിലെത്തുന്നു. അവിടെ ഒരു യാഗപീഠം പണിയുന്നു. We read that he bound his only begotten son and put him on that altar. തന്റെ ഏകജാതനായ പുത്രനെ കൈയും കാലും കെട്ടി ആ യാഗപീഠത്തിൽ കിടത്തുന്നു. Praise be to God. ദൈവത്തിന്റെ മഹത്വം. And we read he lifted up
his knife to slay his own son. തന്റെ സ്വന്തം മകനെ കൊല്ലുന്നതിന് വേണ്ടി അവൻ കത്തി ഉയർത്തുന്നു. But that time there was a voice of God from heaven. അങ്ങനെ കത്തി ഉയർത്തിയ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. Abraham, Abraham, lay not thy hand upon that child. അബ്രഹാമേ, അബ്രഹാമേ, മരണന്റെ മേൽ കൈവെക്കരുത്. Now I know you fear me. ഇപ്പോൾ ഞാൻ അറിയുന്നു നീ എന്നെ ഭയപ്പെടുന്നു. And we read when Abraham lifted up his eyes. നാം മനസ്സിലാക്കുന്ന എങ്ങനെയാണ്? അബ്രഹാം തന്റെ തലവക്കി നോക്കിയപ്പോൾ, when Abraham lifted up his eyes, തന്റെ കണ്ണുയർത്തി അബ്രഹാം നോക്കിയപ്പോൾ, then he saw a ram which God had provided. ഒരു ആട്ടുകൊറ്റൻ അവിടെ ഉള്ളതായിട്ട് അവന് കാണുവാൻ കഴിഞ്ഞു. You read verses 12 and 13. 12 13 വാക്യങ്ങൾ വായിക്കാം. ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായും അവനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നവൻ അരുളി ചെയ്തു. അബ്രഹാം തലമുക്കി നോക്കിയപ്പോൾ പിൻപുറത്തൊരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. Glory be to God. ദൈവനാമത്തിന്റെ മഹത്വം. That place was called Jehovah Jireh. ആ സ്ഥലത്തിന് യഹോവ ഇരു എന്ന് പേരിട്ടു. Because God it has provided. ദേ യഹോവ അവിടെ നൽകി. Yes, God, Abraham had told his son. Abraham തന്റെ മകനോട് പറയുന്നത്, God will provide for himself a lamb. ദൈവം തനിക്ക് വേണ്ടി ഒരു ആട്ടുംകുട്ടിയെ കരുതിക്കൊള്ളും. But that day when Abraham was willing to offer up his only son, അന്ന് തന്റെ ഏകജാതനായ പുത്രനെ യാഗമായി അർപ്പിക്കുവാൻ അബ്രഹാം ഒരുക്കമായിരുന്നു. ആ ഒരുക്കമായിരുന്നപ്പോൾ, when he was ready, അവൻ ഒരുക്കമായിരുന്ന സമയം, he lifted up his eyes. അബ്രഹാം തന്നെ കണ്ണുയർത്തി നോക്കുന്നു. നമുക്ക് നോക്കി, he saw the sacrifice which God has provided. ദൈവം യാഗത്തിന് വേണ്ടി യാഗവസ്തുവിനെ കരുതിയിരിക്കുന്നത് കാണുന്നു. Glory to God. ദൈവത്തിന്റെ മഹത്വം. That was not just that ram there in the ticket. അത് ഒരു ആട്ടുകൊറ്റൻ അവിടെ കൊമ്പിൽ അവിടെ ഉണ്ടായിരുന്നല്ല. It is not just the ram which he saw there. അവനവിടെ ചെന്ന് ആട്ടുകൊറ്റനെ മാത്രമല്ല കാണുക. That sacrifice which he saw was not just that ram. ആ യാഗത്തിൽ യാഗം കഴിക്കുമ്പോൾ അവനവിടെ കാണുന്നത് ആ ആട്ടുകൊറ്റനെ മാത്രമല്ല. No, the sacrifice which God provided, devona yagathil vendi kortha yagavastu, and what Abraham saw, and Abraham avada kandathu was not only that ram, adu aattuvattine mathramalla kandathu. The Lord Jesus said, kathaa varanju, Abraham rejoiced to see my day. Ende aa dinathe kande Abraham santoshichu ennaanu. Hallelujah, hallelujah. Through eyes of faith, vishwasa kannugalal, Abraham saw that true sacrifice. Yadartha yagathe അബ്രഹാമിനോട് കാണുവാൻ കഴിഞ്ഞു. ദ ട്രൂ സാക്രിഫൈസ് വിച്ച് വാസ് ടു ബി ഓഫേർഡ് അപ്പ് ഫോർ ദ ഹോൾ ഓഫ് മാൻകൈൻഡ്, മുഴുവൻ മാനവജാതിക്ക് വേണ്ടി പിന്നീട് അർപ്പിക്കേണ്ടി വരുന്ന ആ യാഗത്തെ. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ആൻഡ് ഹൂ ഈസ് ദാറ്റ് സാക്രിഫൈസ്? ആ യാഗം എന്ത്, ആരാണ്? ഹൂ ഈസ് ദാറ്റ് സീഡ്? ആ സന്തതി ആരാണ്? ദാറ്റ് ഈസ് നോട്ട് ഐസക്. അത് ഇസാക്ക് അല്ല. ദാറ്റ് ഈസ് ദ ലോർഡ് ജീസസ്. അത് കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. ദ വേർഡ് ഓഫ് ഗോഡ് സേസ്, തിരുവചനം ഇങ്ങനെ പറയുന്നു, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം ലോകത്തെ ഇത്ര അധികം സ്നേഹിച്ചു. ഹി സ്പെയർഡ് നോട്ട് ഹിസ് ഓൺ സൺ. താൻ തന്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട്. ഹി ഡിഡ് നോട്ട് സ്പെയർ ദാറ്റ് സൺ. ആ പുത്രൻ മാറിപ്പോൻ അനുവദിച്ചില്ല. ആ പുത്രനെ നൽകിക്കൊണ്ട്, യാഗമാകുവാൻ നൽകിക്കൊണ്ട്, ഹി ഓഫർഡ് അപ്പ് ദാറ്റ് സൺ. ആ പുത്രനെ തന്നെ അർപ്പിക്കുന്നു. ദിയർ ബ്രദർ, ദിയർ സിസ്റ്റർ, ആ സഹോദര, ആ സഹോദരി, ജസ്റ്റ് ലൈക്ക് ഏബ്രഹാം ഓഫർഡ് അപ്പ് ഹിസ് സൺ. അബ്രഹാം തന്നെ തന്റെ സ്വന്തം പുത്രനെ യാഗം കഴിച്ചതുപോലെ. ദാറ്റ് വാസ് ഓൺലി എ ഷാഡോ. അതൊരു നിഴലായി നിലകൊള്ളുന്നു. ഇറ്റ് വാസ് ഫോർ ടെല്ലിംഗ് ദ ഗോസ്പൽ. അത് സുവിശേഷത്തെ മുൻകൂട്ടി അറിയിക്കുകയാണ്. ദൈവനാമത്തിന്റെ ഫാദർ, പിതാവായ ദൈവം, ഹസ് ലവ് ദ ഹോൾ വേൾഡ്. ലോകത്തെയും അങ്ങേയറ്റം സ്നേഹിച്ചു. Yes, he has loved everyone here in Thrissur. ഇവിടെ തൃശൂരുള്ള എല്ലാവരെയും അവൻ സ്നേഹിച്ചു. And what did he do? അവൻ എന്ത് ചെയ്തു? He did not keep back his son. അവൻ തന്റെ പുത്രനെ അവിടെ തടഞ്ഞു നിർത്തുന്നില്ല. But he gave him up for us all. നമുക്കെല്ലാവർക്കും വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ തന്നു. Read Romans 8 and verse 32. റോമാലേഖനം 8 അധ്യായത്തിന്റെ 32 വാക്യം വായിക്കാം. നമുക്കെല്ലാവർക്കും വേണ്ടി തന്റെ സ്വന്തം മകനെ തന്നു. ദൈവത്തിന്റെ മഹത്വം. ഈ മകൻ ലോകത്തിൽ ജനിച്ചത്, ദാറ്റ് ബർത്ത് വാസ് യുണീക്. അത് ഒരു പ്രത്യേക ജന്മം തന്നെയാണ്. ഇറ്റ് വാസ് എ ചൈൽഡ് ഓഫ് പ്രോമിസ്. ഒരു വാഗ്ദത്ത ശിശു തന്നെ ജനിച്ചു. ഹൗ ആർ വി ബോൺ? നാം എങ്ങനെയാണ് ജനിച്ചത്? വി നോ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. നമുക്ക് തിരുവനന്തപുരം അറിയാൻ കഴിയും. സിൻസ് ദ ഫോൾ ഓഫ് ദ ഫസ്റ്റ് മാൻ ആദം, ഒന്നാമത്തെ മനുഷ്യൻ
മനുഷ്യനായ ആദാമിന്റെ വീഴ്ച മുതൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ സകല മനുഷ്യരും പാപികളാണ്. സംഗീതകാരൻ പറയുന്നു, പാപത്തിൽ എന്റെ അമ്മേന്റെ ഗർഭം ധരിച്ചു. ഞാൻ അകൃത്യത്തിൽ ഉരുവായി. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇൻ ദി സിൻഫുൾ വേൾഡ്, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, വി നോ ദ സൺ ഓഫ് ഗോഡ് വാസ് മാനിഫെസ്റ്റഡ്. നമുക്കറിയാൻ കഴിയുന്നു ദൈവപുത്രനോടെ പ്രത്യക്ഷനായി. ആൻഡ് ഹൗ വാസ് ഹി ബോൺ, എപ്രകാരം കർത്താവായ യേശു ജനിച്ചു. ദ വേർഡ് ഓഫ് ഗോഡ് സേസ് ഹി വാസ് ബോൺ ഇൻ ദ വുംബ് ഓഫ് എ വിർജിൻ, ഒരു കന്യകയുടെ ഉദരത്തിൽ കർത്താവായ യേശു ജാതനായി. ദാറ്റ് വിർജിൻ സെഡ്, ഹൗ ക്യാൻ ദിസ് ഹാപ്പൻ. കന്യക സത്വർത്തവനക്കാരുടെ പറയുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഐ ഡോണ്ട് നോ എനി മാൻ, ഞാൻ ഒരു പുരുഷനെ അറിയുന്നില്ല. When the angel told her, അപ്പോൾ അവളോട് ദൂതൻ പറയുന്നു, the Holy Ghost will come upon you, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. The power of the highest will overshadow you, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിക്കും. Therefore this holy thing that is born of you shall be called the son of God. അതുകൊണ്ട് നിന്നിൽ ഉത്ഭവമാകുന്ന വിശുദ്ധ പുത്രൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. Glory be to God. ദൈവത്തിന്റെ മഹത്വം. There is none born under the sun like this Jesus. യേശു ക്രിസ്തു ജനിച്ചതുപോലെ ഈ സൂര്യന് കീഴിൽ ആരും ജനിച്ചിട്ടില്ല. He is the true seed of Abraham. അവനാണ് വാസ്തവത്തിൽ അബ്രഹാമിന്റെ യഥാർത്ഥ സന്തതി. Yes, he is born without sin. അതേ പാപം കൂടാതെ അവൻ ജനിച്ചു. He is the holy one of God. അവൻ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെയാണ്. He is the holy son of God. അവൻ ദൈവത്തിന്റെ വിശുദ്ധ പുത്രൻ തന്നെയാണ്. Glory be to his holy name. ദൈവനാമത്തിന്റെ മഹത്വം. Then why did he come in flesh and blood? എന്നാൽ ജഡരക്തങ്ങളോടുകൂടെ അവൻ എന്തിന് ഈ ലോകത്തിൽ വന്നു? That we know from the story of Abraham. അബ്രഹാമിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. It is to become a sacrifice for us on the cross of Calvary. നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമാകുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ജഡരക്തങ്ങളോടുകൂടെ വന്നു. Glory be to his holy name. ദൈവത്തിന്റെ മഹത്വം. Why was this necessary? അതിന്റെ ആവശ്യകത എന്തുകൊണ്ടുണ്ടായി? We read in Genesis 12 and verse 2 and 3. ഇപ്പോഴത്തെ പുസ്തകം 12:2 and 3 നാം ഇങ്ങനെ വായിക്കുന്നുണ്ടായി. God's promise to Abraham and his seed was, ദൈവം അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും വാഗ്ദാനം ചെയ്തത്, in your seed all the families of the earth will be blessed. നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. Or in your seed all the families even here in Thrissur will be blessed. നിന്നിലൂടെ സകല ഭൂമിയിലെ സകല കുടുംബങ്ങളും അല്ലെങ്കിൽ ഈ തൃശ്ശൂരിലുള്ള സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നായിരുന്നു. The word of God says, Thiruvanam ingane parayunu, that since the fall of the first man, aadya manushyane veecha mudal, the whole world has come under a curse. Mulu logam shaavathin keezhilai. The first man was created to be a blessing. Onnamatha manushyane deivam srishtichathu oru anugrahamayi kaanappeduvan vendi aayirunnu. God blessed him and told him to multiply and replenish the earth. Deivam avane anugrahichavanodu paranjathu ini logathil vartichu verugiya ennayirunnu. But we know he disobeyed the commandment of God. Anna ningalkku ariyamallo ദൈവത്തിന്റെ കൽപ്പനയെ ആദ്യ മനുഷ്യൻ ലംഘിച്ചു. And he hearkened to the voice of the devil. പിശാചിന്റെ ശബ്ദത്തിന് അവൻ ചെവി കൊടുത്തു. What is the result? അതിന്റെ ഫലം എന്താണ്? He came under a curse. അവൻ ശാപത്തിൻ കീഴിലായി. And the whole world came under a curse. മുഴു ലോകം അവൻ നിമിത്തം ശാപത്തിൻ കീഴിലായി. That is why we see the world in such a state of sorrow and pain today. അതുകൊണ്ടാണ് ഇന്ന് നാം ഈ ലോകത്തിൽ കാണുന്ന ദുഃഖവും വേദനയും ലോകത്തിൽ നിറഞ്ഞതായി കാണുന്നത്. Because mankind is under a curse. കാരണം മാനവജാതി ഒരു ശാപത്തിന് കീഴിലാണ്. You read Genesis chapter 3. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. You read from verse 17 to 19. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയോട് വളർത്തനുസരിക്കുകയും പിന്നീട് വന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഭിവൃദ്ധി വഹിക്കും. മുള്ളും പറത്താരെയും നിനക്ക് അതിൽ നിന്ന് വിളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാവുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വാ എന്ന് ബിക്കോസ് ഓഫ് യു the ground is cursed. Nee nimittam bhoomi savikkapettirikkunnu. And in sorrow shall you eat of it all the days of your life. Idu jeevakaalam mulvan nee mugatha veerpoda ujivanu kaikkum. Today we find man living under the sun. Enna manushan suryanigile vasikkunnu. But all the days of his life is filled with all kinds of sorrow. Avante jeevakaalam mulvan പല തരത്തിലുള്ള വേദനയാലും ദുഃഖത്താലും നിറഞ്ഞാണ് ജീവകാലം കഴിക്കുക. He is seeking for happiness here and rest there. അവൻ ഇവിടെ സന്തോഷം തേടുന്നു, അവിടെ വിശ്രാമം തേടുന്നു. But he can't find true happiness. യഥാർത്ഥ സന്തോഷവും സ്വസ്ഥതയും അവനെ കണ്ടുകിട്ടുന്നില്ല. He cannot
find true rest. യഥാർത്ഥ വിശ്രാമവും സ്വസ്ഥതയും ലഭിക്കുന്നില്ല. Why is that? അതിന്റെ കാരണം because we are under a curse. കാരണം നാം ഒരു ശാപത്തിൻ കീഴിലായി പോയി. ഡോക്ടർ അഡം ദൈവമാതാവിനോട് പറഞ്ഞു, the sweat of your face you are going to eat your bread. എന്റെ മുഖത്തെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും. How long? എപ്രകാരം? എന്നാൽ എത്രനാൾ? Till you return to the dust. വീണ്ടും നീ പൊടിയിലേക്ക് ചേരും വരെ. You are dust. നീ ഒടിയാവുന്നു. And you will return to dust. നീ പൊടിയിലേക്ക് തിരികെ ചേരും. Praise be to God. ദൈവനാമത്തിന് മഹത്വം. When God made man, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, though God made man's body from the dust, മണ്ണിൽ നിന്ന് പൊടിയിൽ നിന്ന് മനുഷ്യന്റെ ശരീരത്തെ നിങ്ങൾ സൃഷ്ടിച്ചെങ്കിലും, God did not say you are dust. നീ പൊടിയാവുന്നെന്ന് അപ്പോൾ പറയുന്നില്ല. God breathed into man his life breath. ദൈവം തന്റെ ജീവശ്വാസം മനുഷ്യന്റെ മൂക്കിൽ ഊതിയപ്പോൾ, and the word of God says he became a living soul. തിരുവചനം പറയുന്നു ജീവനുള്ള ദേഹിയായി തീർന്നു. Yes, man was made a living soul. അതെ, മനുഷ്യനെ ജീവനുള്ള ദേഹിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. And he was in the likeness and image of God. അവൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആയിരുന്നു. Hallelujah. Hallelujah. But when he sinned, എന്നാൽ ഈ മനുഷ്യൻ പാപം ചെയ്തു. God says you are dust. ദൈവം പറയുന്നു നീ പൊടിയാവുന്നു. Now you will return to the dust. നീ ഇപ്പോൾ പൊടിയിലേക്ക് തിരികെ ചേരും. And you know the person who deceived man was the serpent, that the devil. നിങ്ങൾക്കറിയാമല്ലോ ഈ മനുഷ്യനെ വഞ്ചിച്ചത് പിശാചായ സർപ്പമാണ്. The devil came in the guise of a serpent. ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ പിശാചായ തോട്ടത്തിൽ ഇറങ്ങി വരികയായിരുന്നു. What did God tell that serpent? What did God tell? ദൈവം സർപ്പത്തോട് പറയുന്ന എന്താണ്? Read verse 14. പതിനാലാം വാക്യം വായിക്കാം. സൃഷ്ടികളിലും വെച്ച് നീ ശവിക്കപ്പെട്ടിരിക്കുന്നു. ഡേയ്സ് ഓഫ് യുവർ ലൈഫ് യു വിൽ ബി ഈറ്റിംഗ് ഡസ്റ്റ്. നിന്റെ ജീവകാലമൊക്കെ നീ പൊടിക്കുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം. മാൻ ഹാസ് ബിക്കം ഡസ്റ്റ്. മനുഷ്യൻ പൊടിയായി തീർന്നു. ആൻഡ് ഹിയർ വി റീഡ് ഓൾ ദ ഡേയ്സ് ഓഫ് his life, it is the serpent who is eating this dust. Yes, today fallen man has come under the power of this serpent. The word of God says the whole world lieth in the wicked one. Dear brother, dear sister, that is why you have sorrow. That is why you have pain. That is why you have pain. That is why there are wars today. അതുകൊണ്ടാണ് ഇന്ന് യുദ്ധങ്ങൾ ലോകത്തിലുള്ളത്. That is why we see all kinds of curse. അതുകൊണ്ടാണ് സകലവിധ ശാപങ്ങളും ഇന്ന് ഭൂമിയിൽ കാണുക. That is why you see sickness spreading everywhere. അതുകൊണ്ടാണ് എല്ലായിടത്തും രോഗം പടർന്നു പരക്കുന്നത്. We hear the news of death and destruction. മരണത്തെ കുറിച്ചും നാശത്തെ കുറിച്ചും നാം കേൾക്കുന്നു. In the garden of Eden, ഏദൻ തോട്ടത്തിൽ, man was a beautiful family. മനുഷ്യന് മനോഹരമായ ഒരു കുടുംബമായി കഴിഞ്ഞിരുന്നു. And there were many animals. അവിടെ പല മൃഗങ്ങളുണ്ടായിരുന്നു. All creation lived in unity. സകല സൃഷ്ടികളും മൃഗങ്ങളും അവിടെ ഐക്യതയിൽ ജീവിച്ചിരുന്നു. But what do we see today? എന്നാ ഇന്ന് നാം കാണുന്നത് എന്താണ്? No unity. ഒരു ഐക്യതയുമില്ല. No love. സ്നേഹമില്ല. But instead enmity. അതിന് പകരമായി ശത്രുതയാണ്. Hatred. ആ വെറുപ്പാണ്. Wars. ആ യുദ്ധങ്ങൾ. Divisions. ഭിന്നതകൾ. But praise be to God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. There itself in that garden. There itself in that തോട്ടത്തിൽ വെച്ച് തന്നെ God gave promise. അവിടെ വാഗ്ദാനം കൊടുക്കുന്നു. And what is that? ആ വാഗ്ദാനം എന്താ? Read verse 15. 15 വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലത്തെ വർക്കും. Lord be to God. ദൈവനാമത്തിന്റെ മഹത്വം. God gave promise. That the Redeemer would come. അവളെ വെച്ച് തന്നെ നിങ്ങളുടെ ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. That the Redeemer will come. ഭിന്നെടുപ്പുകാരൻ വരുമെന്നുള്ള വാഗ്ദത്തം. How will he come? എപ്രകാരം വരും? As the seed of the woman. സ്ത്രീയുടെ സന്തതിയായിട്ട് വരും. And why will he come? വാ, എന്തിനായിട്ടാണ് വരുന്നു? He will come to bruise the head of the serpent. പിശാചിന്റെ തലയെ തകർക്കുന്നതിന് വേണ്ടി. God said, I will put enmity between your seed and the woman's seed. സ്ത്രീയുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. We know this woman's seed. ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് is the seed of Abraham. അത് അബ്രഹാമിന്റെ സന്തതി തന്നെ. He is the Lord Jesus Christ. അതേ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ. Hallelujah. And we know he appeared on this earth. നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ ആ
കർത്താവ് ഈ ലോകത്തിൽ പ്രത്യക്ഷനായി. God said, I'll put enmity between her seed and your seed. നീ അവളുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കുമെന്ന് കർത്താവ് ദൈവം പറയുന്നു. So who's that other seed? മറ്റേ സന്തതി ഏതാണ്? That is the serpent seed. അതെ, സർപ്പത്തിന്റെ സന്തതി. Yes, the fallen man. അതെ, വീണുപോയ മനുഷ്യൻ. Has become the serpent seed. അവൻ സർപ്പത്തിന്റെ സന്തതിയായി മാറി. The serpent's poison is there. ആ സർപ്പത്തിന്റെ വിഷം അവനിലുണ്ട്. Such mankind is under a curse. അങ്ങനെയുള്ള മനുഷ്യ ക്ഷാമത്തിന്റെ കീഴിലാണ്. But praise be to God. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. We know when the Lord Jesus appeared. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായപ്പോൾ He walked the face of this earth. അവൻ ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. And he was a man of sorrows, the word of God says. Niyanam parayunu avan dukkam shilichavanayirunnu. Yes, he was a man of sorrows. Adhe avan dukkam niranjavanayirunnu. Because he saw his own creation. Avan thanda sonda srishtiye kandappol. But now this creation is spoiled by the serpent. Ee sarpathal ee srishti nashippikkappettu poyi. This creation of his love. അവന്റെ സ്നേഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ സൃഷ്ടി. This creation which once had the holiness of God. ദൈവത്തിന്റെ വിശുദ്ധി ഉണ്ടായിരുന്ന ഈ സൃഷ്ടി. But now spoiled by this serpent. ഇപ്പോൾ സർപ്പത്താൽ നശിപ്പിക്കപ്പെട്ടു പോയി. Suppose you had your own child. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ ഒരു ഓമന കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. And say somebody kidnapped that child. ആ ശിശുവിനെ വേറൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു വിചാരിക്കുക. And destroys the life of that child. ആ ശിശുവിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ. Can you bear it? നിങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയുമോ? Suppose it was your own wife. ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം ഭാര്യയായി. Suppose somebody was to seduce her. ആരെങ്കിലും അവളെ വശീകരിച്ച് കൊണ്ടുപോയാൽ. And then spoil her life. അവളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നെങ്കിൽ. Will you bear it? നിങ്ങൾക്കത് വഹിക്കാനും സഹിക്കാനും കഴിയുമോ? God's pain was greater than that. അതിനുപരിയായിരുന്നു ദൈവത്തിന്റെ വേദന. Because he loved us. കാരണം അവൻ നമ്മെ സ്നേഹിച്ചിരുന്നു. We are his creation. അവൻ നാം അവന്റെ സൃഷ്ടി തന്നെയാണ്. But when he walked on this earth. അല്ലല്ല, അവൻ ഈ ഭൂമിയിൽ നടന്നപ്പോൾ. It's written the world was made by him. ദൈവം പറയുന്നു ഈ ലോകത്തെയും കർത്താവാണ് സൃഷ്ടിച്ചത്. But the world knew him not. എങ്കിലും ആ സൃഷ്ടികർത്താവിനെ സൃഷ്ടിയായ ലോകം അറിഞ്ഞില്ല. Why did not the world know its creator? സൃഷ്ടികർത്താവിനെ ലോകം അറിഞ്ഞിരുന്നില്ല. Why did they not know? എന്തുകൊണ്ട് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല? Because they were in the wicked one. കാരണം ഇവർ ദുഷ്ടന്റെ കയ്യിലാണ്. That serpent has blinded their minds. ആ സർപ്പമുള്ള മനസ്സിനെ കുരുടാക്കിയിരുന്നു. And they are living under a curse. അത് മാത്രമല്ല, അവർ ശാപത്തിൻ കീഴിൽ വസിച്ചിരുന്നു. But praise be to his holy name. നാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും. Jesus still loved you and he loved me. നിങ്ങളെയും സ്നേഹിക്കുന്നു, എന്നെയും സ്നേഹിക്കുന്നു. Oh, the devil made man an enemy to God. പിശാച് മനുഷ്യനെ ദൈവത്തിന്റെ ശത്രുവാക്കി മാറ്റിയെങ്കിലും God still loved man. ദൈവം ഇന്നും മനുഷ്യനെ സ്നേഹിക്കുന്നു. And God decided to redeem man from this curse. ഈ ശാപത്തിൽ നിന്ന് ഈ മനുഷ്യനെ വിടുവിക്കുവാൻ നമ്മുടെ ദൈവം തീരുമാനിച്ചു. And God decided to bring man once again under his blessing. വീണ്ടും ഈ മനുഷ്യനെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം തീരുമാനമെടുക്കുന്നു. That God had to pay a great price. അതിനുവേണ്ടി ദൈവത്തിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു. And it is for this the Son of God had to be lifted up on the cross of Calvary. അതിനുവേണ്ടിയാണ് മനുഷ്യ ദൈവപുത്രനെ കാൽവരി ക്രൂശിലേക്ക് ഉയർത്തിയത്. The word of God says, cursed is he who is hanging on the tree. മരത്തിന്മേൽ തൂങ്ങുന്നവരൊക്കെയും ശവിക്കപ്പെട്ടവരെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. Yes, dear brother, dear sister. അതേ പ്രിയ സഹോദര സഹോദരി. Jesus loved you and me. കർത്താവായ യേശു നിങ്ങളെയും എന്നെയും സ്നേഹിച്ചു. Jesus your creator. കർത്താവായ യേശു നിങ്ങളുടെ സൃഷ്ടിയുടെ സൃഷ്ടാവാണ്. Jesus who is your creator. നിങ്ങളുടെ സൃഷ്ടാവായ യേശു ക്രിസ്തു was lifted up on the tree. മരത്തിന്മേൽ ഉയർത്തപ്പെട്ടു. He became a curse. അവൻ ഒരു ശാപമായി മാറി. For everyone here in Thrissur. ഇവിടെ തൃശൂരിലുള്ള എല്ലാവർക്കും വേണ്ടി. Jesus was lifted up. കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉയർത്തപ്പെട്ടു. He was given a thorny crown. അവന് മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം നൽകി. His hands were pierced. അവന്റെ കൈകളിൽ ആണിപ്പഴുന്ന് ഉണ്ടാക്കി. Legs were pierced. അവന്റെ കാലുകൾ ആണികാൽ തുളയ്ക്കപ്പെട്ടു. He became a curse on the cross of Calvary. ക്രൂശിലെ ഒരു ശാപമായി മാറി. Dear brother, dear sister. പ്രിയ സഹോദര സഹോദരി. Why did Jesus become a curse? എന്തുകൊണ്ട് യേശു ഒരു ശാപമായി മാറി? To redeem you from this curse. നിങ്ങളെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ. And to bring you under the blessing of God. ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുവാൻ. Hallelujah. Glory be to God. ദൈവനാമത്തിന്റെ മഹത്വം. We know in the Jesus said. അവിടെ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു. Like Moses lifted up the serpent in the wilderness. മോശ പിച്ചാസർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ. Even so the son of man should be lifted up. അതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടാം. John chapter 3 and verse 14. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിന്റെ 14 15 വാക്യങ്ങൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ.
to be to God. What happened in the wilderness? We read the people of God sinned when they murmured against God. And we read fiery serpents came and bit them. There was a plague. And people were dying. That's when they cried to God. They called to Moses. They acknowledged their sin. Then what did God do? Did he take away the fiery serpent? No. Allah. Those serpents are always there. But God told Moses to raise up a brazen serpent on the pole. Glory to God. And all those who were bitten, all those who were dying, all they had to do was just to look up at that brazen serpent. Some might have tried to dress their own wounds. Some others might have tried to apply some ointment. But they all died. But some looked up at that brazen serpent. And what happened? We read they got healed. We read they all lived. They did not die. Yes, the Son of Man was lifted up. He was lifted up on the cross. All of mankind are bitten by the serpent. That is why you are full of sorrow, dear brother. Because of sin. There is sorrow in your heart. There is evil in your flesh. There is sickness in your body. All kinds of curse. And tonight you might be saying, what shall I do? You have to just look up. You must look up at that brazen serpent. Glory be to God. Brass on one side speaks of judgment. Glory be to God. Yes, when Jesus was lifted upon the cross, it was judgment for Satan, that old serpent. Glory to God. And all his works were judged. Sin was judged on the cross. Sickness was judged on the cross. Enmity was slain on the cross. Glory be to God. Yes, Jesus judged all these enemies. Praise be to God. And at the same time shed his blood to redeem you and me from all these curses. Hallelujah. You read the Galatians 3rd chapter verse 13. Glory be to God. He became a curse. And today he has redeemed us from the curse of the law. And God wants to bring us under the blessing. What did God tell Abraham? Abraham, in your seed, all the families of the earth will be blessed. Glory be to God. What did we read in Galatians 3:8? God saw he is going to justify the nations through faith. Yes, all the nations are sinners in the sight of God. As long as you live in sin, you cannot never find true happiness. Sometimes man thinks if he has more riches, he can be happy.
പരിഹരിക്കാമായിരുന്നു. But the word of God says, തിരുവചനം പറയുന്നു that those who love money and seek after riches, പണത്തെ സ്നേഹിക്കുകയും ധനസമ്പത്തിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നവർ, they pierce themselves with many sorrows. അവർ അനേക ദുഃഖങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. Sometimes we think if you are very educated, we can be happy. ചിലപ്പോൾ നാം ചിന്തിക്കും, എനിക്ക് കുറെ കൂടെ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിട്ടിരിക്കാമായിരുന്നു. The great wise man under the sun was King Solomon. സൊലോമൻ രാജാവാണ് സൂര്യന് കീഴിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ജ്ഞാനിയായ മനുഷ്യൻ. What does he say? അവൻ എന്ന് പറയുന്നു, in much wisdom there is grief. ജ്ഞാനത്തിൽ അറിവിന്റെ പരിക്കത്തിൽ അവിടെ ദുഃഖമുണ്ടെന്നാണ്. In increasing knowledge you increase sorrow. ഞാൻ അറിവ് വർദ്ധിക്കുന്തോറും ദുഃഖവും വർദ്ധിക്കുന്നു. Yes, today the world has increased in knowledge. ഇന്ന് ലോകം ജ്ഞാനത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. But it is increasing sorrow also. അതേ സമയത്ത് ഒരു വശത്ത് ദുഃഖവും വർദ്ധിക്കുന്നു. Man is inventing new nuclear weapons. മനുഷ്യൻ പുതിയ പുതിയ അണു യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നു. And the world is full of fear. അതേസമയം ലോകം മുഴുവൻ ഭയത്തിലാണ്. With his knowledge he has got enough weapons to destroy himself. തന്റെ അറിവുണ്ടാക്കിയ ആ യുദ്ധോപകരണങ്ങൾ നശിക്കുന്ന ഉപകരണങ്ങൾ നിമിത്തം തങ്ങളെ തന്നെ നശിപ്പിക്കുവാനും സാധിക്കും. അതുകൊണ്ട് ഭയപ്പെടുന്നു. Dear brother, dear sister, ആ സഹോദര സഹോദരി, these things can never give you true happiness. ഇതൊന്നും നിങ്ങൾക്ക് ശരിയായ സന്തോഷവും സമാധാനവും തരുന്നില്ല. But praise be to God. ദൈവത്തിന്റെ മഹത്വം. Tonight if you will understand, ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ, that someone has died for your sins, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചു എന്ന് അംഗീകരിക്കുന്നെങ്കിൽ, and that he died for your offenses, അത് നിങ്ങളുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, and he was raised again for your justification, നിങ്ങളുടെ നീതീകരണത്തിന് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റിട്ടുമുണ്ട്. Glory to God. ദൈവത്തിന്റെ മഹത്വം. Today if you will accept him by faith, ഇന്ന് വിശ്വാസത്താൽ നിങ്ങൾ അവനെ സ്വീകരിക്കുന്നെങ്കിൽ, as your savior, നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുന്നെങ്കിൽ, കർത്താവായി സ്വീകരിക്കുന്നെങ്കിൽ, tonight you can receive the blessing of God. ഇന്ന് രാത്രി ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പ്രാപിക്കാം. What is that? അതെന്താണ്? Forgiveness for all your sins. നിങ്ങളുടെ സകല പാപങ്ങൾക്കുള്ള ക്ഷമ. The blood of Jesus Christ. യേശുക്രിസ്തുവിന്റെ രക്തം cleanses us from all sin. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. All our sins. എല്ലാവരും പാപം ചെയ്തു. But we can be freely justified through faith in his blood. അവന്റെ രക്തത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് എല്ലാവർക്കും സൗജന്യമായി നീതീകരണം പ്രാപിപ്പാൻ കഴിയും. Today a mother came to me. ഇന്നൊരു മാതാവ് എന്റെ അടുക്കൽ വന്നു. She was saying, is it not enough just that we do some good works? And അവൻ എന്നോട് പറഞ്ഞത്, ചില സൽപ്രവർത്തികളൊക്കെ ചെയ്ത് ജീവിച്ചാൽ പോരെ. What is the word of God? തിരുവചനം പറയുന്നു, all our good works are filthy rags. സകല സൽപ്രവർത്തികളും കരവറിന്റെ തുണി പോലെയാണ്. All have come short of God's glory. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായി. Only is righteous. ആരും നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല. Only righteous one is Jesus. ഒരേ ഒരു നീതിമാൻ യേശു ക്രിസ്തു മാത്രം. Sinless one is Jesus. പാപമില്ലാത്ത ഒരേ ഒരുവൻ യേശു മാത്രം. How do we know? അതെങ്ങനെ അറിയാം? Because he rose again from the dead. കാരണം അവൻ മരിച്ചവരിങ്ങനെ ഉയർത്തെഴുന്നേറ്റു. Hallelujah. The wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണം. But Jesus rose again. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. Because in him there is no sin. കാരണം അവനിൽ പാപം ഇല്ലായിരുന്നു. According to the spirit of holiness. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്. He was declared to be the son of God. ദൈവവചനമെന്ന് അവൻ സ്ഥിരീകരിക്കപ്പെട്ടു. Hallelujah. Hallelujah. But he died for your sins. എങ്കിലും അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. It is his precious blood. അവൻ തന്റെ വിലയേറിയ രക്തത്താൽ. It is his precious blood which can cleanse you from sin. അവന്റെ വിലയേറിയ രക്തം മാത്രമാണ് നിങ്ങളുടെ പാപങ്ങളെ പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയുക. When I was in the Gulf countries, ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോയപ്പോൾ, I heard the testimony of one young brother. ഒരു യവനക്കാരനായ ഒരുത്തന്റെ സാക്ഷ്യം ഞാൻ കേട്ടു. His great ambition was to make money. അവന്റെ ഏറ്റവും വലിയ അഭിലാഷം പണം ഉണ്ടാക്കണം. He was his God. പണമായിരുന്നു അവന്റെ ദൈവം. He made lot of money. ആ ധാരാളം പണം ഉണ്ടാക്കി. And then finally all that money started to leak out. ഒടുവിൽ ആ പണമെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. So that hurt his pride. അത് അവന്റെ നിങ്ങളത്തെ ബാധിക്കുകയാണ്. I cannot leave it like this. എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ സാധ്യമല്ല. I must make up all the money I have lost. നഷ്ടപ്പെട്ടുള്ള പണമെല്ലാം വീണ്ടും ഉണ്ടാക്കണം. So he stepped into drug smuggling. അങ്ങനെ അവന്റെ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാൻ തുടങ്ങി. ഫ്രം ഇന്ത്യ ടു സ്യൂറിക്ക് ഇൻ സ്വിറ്റ്സർലൻഡ് ഹി വാസ് സ്മഗ്ലിംഗ് ഡ്രഗ്സ്. ഇന്ത്യയിൽ നിന്ന് സൂരിച്ച് എന്ന രാജ്യത്തിലേക്ക് ഈ ലഹരി പദാർത്ഥങ്ങൾ കയറ്റിയേക്കാൻ തുടങ്ങി. ആൻഡ് ഹി മേഡ് ടെറിഫിക് മണി. അങ്ങനെ ധാരാളം പണം ഉണ്ടാക്കി. ബട്ട് വൺ ഡേ ഹി ഫെൽ ഇൻടു ദ ഹാൻഡ്സ് ഓഫ് ദ പോലീസ് ഇൻ സ്യൂറിക്ക്. എന്നാൽ ഒരിക്കൽ അവൻ സൂരിച്ചിലുള്ള പിശ പോലീസിന്റെ കയ്യിലാകപ്പെട്ടു. ആൻഡ് ഹി വാസ് ലോക്ക്ഡ് അപ്പ്. അവനെ അവിടെ ലോക്കപ്പിലാക്കി. ഡോ വാട്ട് വിൽ യു ഡു വിത്ത് മീ. അവനെ എന്ത് ചെയ്യുമെന്ന് അവന് നിശ്ചയമില്ല. ഹി സെഡ് ഹി ആസ്ക്ഡ് ദം വാട്ട് വിൽ യു ഡു വിത്ത് മീ. നിങ്ങൾ എന്നോട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ദേ സെഡ് സച്ച് പീപ്പിൾ വിൽ
will hang. അങ്ങനെയുള്ളവരെ ഞങ്ങൾ തൂക്കിക്കൊല്ലു എന്ന് പറഞ്ഞു. He was at his wit's end. അക്ക ആ നാഗവിഷമത്തിലായി. He had no hope. അവൻ ഒരു ജീവിക്കാൻ ആശയില്ല. Dear brother, dear sister. എന്നാൽ പ്രിയ സഹോദര സഹോദരി. In that prison. ആ ജയിലിൽ കിടക്കുമ്പോൾ Jesus visited. യേശു അവനെ സന്ദർശിച്ചു. Glory be to God. ദൈവത്തിന് മഹത്വം. And brought to his memory all the sins he had done. അവൻ ചെയ്ത പാപങ്ങളൊക്കെ അവന്റെ ഓർമ്മയിലേക്ക് വന്നു. And revealed to him that Jesus had died for these sins. യേശുക്രിസ്തു അവന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നവനോട് അറിവുണ്ടായി. He said, the God I never sought after. കർത്താവേ, ഞാൻ ഒരിക്കലും ഞാൻ ദൈവത്തെ അന്വേഷിച്ചു പോയി. He said, the God whom I did never seek. ഞാൻ ഒരിക്കലും അന്വേഷിക്കാത്ത ദൈവം. He came seeking for me. ആ ദൈവം എന്നെ തേടി ആ ജയിലിൽ വന്നിരിക്കുന്നു. Hallelujah. And he, that night he understood all his sins were forgiven because of the blood of Jesus. കർത്താവായ യേശുക്രിസ്തു രക്തമുഖേന അന്നവന് സകല പാപങ്ങൾക്ക് ക്ഷമയുണ്ടായെന്നുള്ള നിശ്ചയമാണ് ജയിലിൽ വെച്ചുണ്ട്. അവൻ ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞു. കൺഫസ്റ്റ് ഹിസ് സിൻസ്. അവന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു. ബട്ട് എ ഗ്രേറ്റ് റെസ്റ്റ് കേം ഇൻടു ഹിം. വലിയ വിശ്രാമം അവന്റെ ജീവിതത്തിലുണ്ടായി. ഗ്രേറ്റ് ജോയ് ഫ്ലഡഡ് ഹിസ് ഹാർട്ട്. വലിയ സന്തോഷം അവന്റെ ഹൃദയത്തിലുണ്ടായി. ഹി സെഡ് ഹി സ്റ്റാർട്ടഡ് ജമ്പിംഗ് ഇൻ ദ പ്രിസൺ. അവൻ ജയിലിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഹാവ് യു സീൻ എനിബഡി ഹൂ സെന്റൻസ് ടു ഡെത്ത് ജമ്പിംഗ് വിത്ത് ജോയ്? മരണത്താൽ മരണശിക്ഷ വിധിക്കപ്പെട്ട ഒരുവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ? കണ്ടിട്ടുണ്ടോ? The true sentence is, yadartha shiksha ennu parayunnathu is being sentenced to hell fire. Avane nithya naragathilekku aikka ennullathu. There is an eternal prison. Or nithyamaya jail unda. If you are not redeemed from the curse of sin, ee paavathinte shaavathil ninnu ungalku vidudal kittunnillengil, you can say I belong to this religion, that religion. Yan ee mathathil pettavan, aa mathathil pettavan ennu avakashapettirukku. I am Protestant, I am Catholic. Yan Protestant aanalla, yan Catholic aanalla. I am Hindu, I am Muslim. Alla yan Hindu aanalla Muslim ana. But if your sins are not forgiven, nalude paavangal chevichittillengil, if you are not redeemed from the curse of sin, paavathinte shaavathinte vidudal lavichittillengil, when you leave this body, ningal ee shariram vittu povumbo, you will end up in an eternal prison. Nithya jailil nadakkapadu. That is called the lake of fire. Adana thippaya. That is called the second death. Adin randamatha maranam perunde. Oh, there is no escaping from that. Avada onna yaadaru vidudalum illa. But this brother, ennal ee sahodaran, in the jail, jailil vachche, he got deliverance. Avane vidudalundai. Hallelujah. And they did not hang him. Adhe avar avane thookikonnilla. Very soon he was released. എത്രയും പെട്ടെന്ന് അവനെ ജയിലിൽ മോചിതനായി. Today he is a bold witness for the Lord. ഇന്ന് കർത്താവിന് വേണ്ടി ഒരു ധീരസാക്ഷിയായി നിലകൊള്ളുന്നു. Glory be to God. ദൈവത്തിന് മഹത്വം. Tonight you tried Jesus. ഇന്ന് രാത്രി നിങ്ങൾ യേശുവിനെ പരീക്ഷിച്ചു. Oh, that same Jesus has come here. അതേ യേശു നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. He knows the sorrow of your heart, dear brother. പ്രിയ സഹോദരൻ, നിന്റെ ഹൃദയവേദന അവൻ അറിയുന്നു. He knows the pain of your soul, dear sister. സഹോദരി, നിന്റെ ദുഃഖം അവൻ അറിയുന്നു. As we sang tonight, ഇന്ന് രാത്രി നാം പാടിയതുപോലെ, he is reaching out to you with his nail pierced. അവന്റെ ആലിപ്പഴത്തുള്ള കരങ്ങൾ അവൻ നീട്ടി നിന്റെ അടുക്കളേക്ക് വരുന്നു. ഹി സേസ് ഹി ദാറ്റ് കംസ് ടു മീ ഐ വിൽ നോട്ട് കാസ്റ്റ് ഔട്ട്. അവൻ പറഞ്ഞത്, നീ എന്റെ അടുക്കൽ വരുന്ന ആരെ ഞാൻ തള്ളിക്കളയുന്നില്ല. ഐ ആം യുവർ സേവിയർ. ഞാൻ നിന്നെ രക്ഷിച്ച രക്ഷിതാവാണ്. മീ ഐ വിൽ ഗിവ് യു റെസ്റ്റ്. എന്റെ അടുക്കളേക്ക് വരുക, ഞാൻ ആശ്വാസം തരും. ഡോൺ ഗോ ബാക്ക് ടു വേ യു ഹാവ് കം. അതുകൊണ്ട് ഇന്ന് രാത്രി വന്നതുപോലെ മടങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. ഓ യു റിപ്പെന്റ് ഫോർ യുവർ സിൻസ്. നീ നിന്റെ പാപത്തെ കുറിച്ച് അനുനവിക്കുക. മേക്ക് ജീസസ് യുവർ സേവിയർ. കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവാക്കുക. ആൻഡ് ഹി വിൽ ഗിവ് യു ദ blessing of eternal life. നിത്യജീവന്റെ അനുഗ്രഹങ്ങളൊക്കെ അവൻ നിങ്ങൾക്ക് തരും. Hallelujah. Why are we preaching this gospel to you? എന്തുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നു? Because God wants to bless Thrissur. കാരണം ദൈവം തൃശൂരിനെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. He wants to bless Thrissur with the blessings of the gospel of Jesus. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെയുള്ള അനുഗ്രഹം കൊണ്ട് തൃശൂർ മക്കളത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാണ് ഈ സുവിശേഷം ഞങ്ങൾ പറയുന്നത്. Sister testified. ആ സഹോദരി സത്യം പറഞ്ഞു. We don't have the gold and silver of this world to give you. നിങ്ങൾക്ക് തരാൻ വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. But we have the gospel of Jesus. ഞങ്ങൾ യേശുവിന്റെ സുവിശേഷം തരുവാനുണ്ട്. We have Jesus. ഞങ്ങൾ യേശുണ്ട്. Hallelujah. Hallelujah. In Jesus you can get all the blessings you need for your soul and for your body. യേശുവിനെ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹത്തെ ആത്മാവിന് ആശമായ എല്ലാ അനുഗ്രഹങ്ങളും യേശു നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. Glory be to his holy name. ദൈവനാമത്തിന് മഹത്വം. In Luke's gospel, ലൂക്കോസിന്റെ സുവിശേഷം chapter 19 19th chapter. We read about a rich publican who was a sinner. ഒരു ചുങ്കക്കാരനായ ഒരു ഭാവിയെ കുറിച്ചുള്ള നാം വായിക്കും. His name was Zacchaeus. അവന്റെ പേര് സക്കായി എന്നാണ്. He wanted only to look at Jesus. അവൻ യേശുവിനെ ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ചു. But being a short man, he climbed up a tree. അവൻ നീളത്തിൽ കുറിയവനായതുകൊണ്ട് ഒരു മരത്തിന്മേൽ അവൻ കയറിയിരിക്കുകയാണ്. What happened? എന്തുണ്ടായി? Jesus going in a crowd. യേശു വലിയ ജനസമൂഹത്തോടുകൂടെ നടന്നു പോകുന്നു. He comes and stands right under that tree. ആ
സക്കായി ഇരുന്ന വൃക്ഷത്തിന്റെ ചവിട്ടിൽ യേശു നിന്നു. He looks up. അവൻ മുകളിലോട്ട് നോക്കി. സക്കായി, you come down. സക്കായി, നീ ഇറങ്ങി വരിക. I must come to your house today. ഞാൻ നിന്റെ ഭവനത്തിൽ വരേണ്ടതാണെന്നു. He must have got a shock. അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയിക്ക. Jesus is going with the crowd. വലിയ സംഘത്തോടുകൂടെ പോകുന്ന യേശു. He comes and stands under the tree. ആ വൃക്ഷത്തിന്റെ വൃക്ഷത്തിന്റെ അവിടെ വന്ന് നിൽക്കുന്നു. And he read, he came down in a hurry. പെട്ടെന്ന് അവൻ ഇറങ്ങി വന്നു. And the great joy he received. വലിയ സന്തോഷത്തോടെ അവൻ യേശുവിനെ കൈക്കൊണ്ടു. All the people were murmuring. അവിടെയുള്ളവരൊക്കെ പ്രവൃത്തി. Oh, look at this Jesus. ഈ യേശുവിനെ നോക്ക്. He's going to the house of the sinner. അവനൊരു പാപിയായവന്റെ വീട്ടിലേക്ക് പോകുന്നു. But praise be to God. ദൈവത്തിന് മഹത്വം. What happened when Jesus went there? യേശു അവിടെ ചെന്നപ്പോൾ എന്തുണ്ടായി? Read verse 8 and 9. 8 9 വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിന്റെ രോഗങ്ങളെ വഹിച്ചു. I have taken your infirmity. ഞാൻ നിന്റെ ബലഹീനതയെ ചുമന്നു. And
by my stripes you are healed. എന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. How many can say amen കർത്താവേ? That is true. ആമേൻ കർത്താവേ, ശരിയാണെന്ന് എത്രയ്ക്ക് പറയാൻ കഴിയും? If that is the testimony of your heart, നിങ്ങളുടെ ഹൃദയത്തിന്റെ സാക്ഷി അതാണെങ്കിൽ, tonight lift up your hands and praise the Lord. ഈ രാത്രി കരങ്ങളെ ദൈവത്തെ നമസ്കരിക്കുക. You are praising. സ്തോത്രം 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 സ്തോത്രം. As you are praising God, ningalangala devathe stuthichondirikkum. Power of that sickness is broken. Aa rogathinte shakthi pottukayana. That power of that curse is broken. Aa shavathinte shakthi illavaayana. Praise your Jesus once again. Purvasigalude yesuvine sothraniya. Sothram 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 sothram. Hallelujah. Praise be to God. There is healing for everyone here tonight in the name of Jesus. You don't have to live under this curse. We are giving to you the blessings of the gospel of Jesus. If you reject this gospel, then you must live under the curse. Praise be to God. When Abraham looked up, he saw seed like the stars. നക്ഷത്രങ്ങളെ പോലെ കണ്ടു. ഷൈനിങ് ഡേ, ആ നക്ഷത്രം അവിടെ ശോഭിക്കുന്നു. വാട്ട് മീൻസ് ദം ഷൈൻ, അത് ശോഭിക്കുവാൻ എന്താണ് പ്രേരിപ്പിക്കുന്നത്? ഗോഡ് ഓഫ് ഗോഡ് സേസ്, തിരുവചനം പറയുന്നു, ഇൻ ജീസസ് ദേർ ഈസ് ലൈഫ്. കർത്താവ് യേശുവിൽ ജീവനുണ്ട്. ആൻഡ് ദാറ്റ് ലൈഫ് ഈസ് ദ ലൈറ്റ് ഓഫ് മാൻ. ആ ജീവൻ നിങ്ങൾക്ക് നിത്യജീവനെ തരുന്നു. ഗ്ലോറിഫൈ ദൈവത്തിന്റെ മഹത്വം. ആൻഡ് ഗോഡ് വാണ്ട്സ് അസ് ടു ഗ്രോ ഇൻ ദിസ് ലൈഫ്. ഈ ജീവനിൽ നാം വളരുവാൻ നിങ്ങൾ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നീതിയിൽ വളരുവാൻ. What did God tell Abraham? ദൈവം അബ്രഹാമിനോട് പറഞ്ഞതെന്ന്? Through faith, വിശ്വാസത്താൽ, all the nations are going to be blessed or justified. Sagala jathigalum അനുഗ്രഹിക്കപ്പെടും, നീതീകരിക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം. ദ മോർ വി ഗ്രോ ഇൻ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ആ ദൈവനീതിയിൽ എത്രയധികം വളരുന്നുവോ, ദ മോർ ബ്രൈറ്റർ വി വിൽ ഷൈൻ, അത്രയും അധികം നമ്മൾ നല്ലപോലെ ശോഭിക്കും. ഗ്ലോറി ടു ഗോഡ്. പ്രകാശിക്കും. ദൈവത്തിന് മഹത്വം. സോ വി ഡോണ്ട് സ്റ്റോപ്പ് വിത്ത് അവർ സിൻസ് ഫോർഗിവൻ. പാപക്ഷമ ഉണ്ട്, അവിടെ നിർത്തുന്നില്ല. ദ വേർഡ് ഓഫ് ഗോഡ് സേസ്, തിരുവചനം പറയുന്നു, ദേർ ഈസ് അനദർ കേഴ്സ് ഇൻ ദ ലൈഫ് ഓഫ് മാൻ. മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റൊരു ശാപമുണ്ട്. ദാറ്റ് ഈസ് മാൻസ് റിബെലിയസ് fallen Adamic nature. വീണ്ടുപോയ ആദാമിന്റെ മത്സര സ്വഭാവം. Read Ephesians chapter 2. എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം. Read verses 2 and 3. രണ്ടും മൂന്നും വായിക്കാം. നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ ബാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അസുരനെ കേടുന്ന മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അനുസരണക്കാരുടെ മക്കൾ, അനുസരണക്കാരന്റെ മക്കൾ എന്ന് മയക്കണം. And we read, പ്രകൃതിയാൽ കോപാക്കിനി മക്കൾ, പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ. Praise be to God. ദൈവത്തിന് മഹത്വം. So this children of disobedience has a father. ഈ അനുസരണക്കാരന്റെ മക്കൾക്ക് ഒരു പിതാവുണ്ട്. That is Adam. അതാണ് ആദാം. We have inherited that nature. നാം ആ സ്വഭാവം അവനിൽ നിന്ന് പ്രാപിച്ചതാണ്. And the serpent works in the lives of such children. അങ്ങനെയുള്ള അവരുടെ ഈ സർപ്പം പ്രവർത്തിക്കുന്നു. And they become children of wrath. അവർ കോപത്തിന്റെ മക്കളായി മാറുന്നു. But praise be to God. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. God has made permission to deliver you from this curse. ഈ ശാപത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. Glory to God. ദൈവത്തിന് മഹത്വം. That is why Jesus took a body. അവനാണ് കർത്താവ് ശരീരം എടുത്തിട്ട്. And did the whole will of God. ആ ശരീരത്തിൽ പിതാവിന്റെ പൂർണ്ണഹിതം ചെയ്തു. And was obedient until death. മരണം വരെയും അനുസരണമുള്ളവനായി മാറി. You must be planted into that death. നിങ്ങൾ ആ മരണത്തിൽ പങ്കാളിയായി തീരണം. Then only you can be freed from this nature. എങ്കിൽ മാത്രമേ ഈ ദുസ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക്. And you can put on the righteousness of Jesus. യേശു ക്രിസ്തുവിന്റെ നീതിയെ നിങ്ങൾക്ക് ധരിക്കാനും. റോമൻസ് ചാപ്റ്റർ 5, റോമാലേഖനം അഞ്ചാം അധ്യായം വേഴ്സ് 19, 19 വാക്യം. അനേകർ പാപികളായി തീരുന്നതുപോലെ ഹല്ലേലൂയ. ഹല്ലേലൂയ. How
can you be made righteous? എപ്രകാരം നിങ്ങൾക്ക് നീതിമാന്മാരായി തീരാൻ കഴിയും? The obedience of one man. ഒരു മനുഷ്യന്റെ അനുസരണത്താൽ. That is the obedience of Jesus. അതാ യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ. We can share in that obedience. നമുക്ക് അനുസരണം പങ്കുവെക്കാൻ കഴിയും. In that obedience. ആ അനുസരണത്തിൽ. And we can put off the disobedience of Adam. ആദാമിന്റെ അനുസരണക്കാരനെ നീക്കാൻ കഴിയും. That is when we are planted in the death of Jesus. അതാ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മൾ അനുരൂപരാകുമ്പോഴാണ്. And that is called water baptism. അതിനാണ് ജലസ്നാനം എന്ന് പറയുന്നത്. Romans 6 and verse 3. റോമലേഖനം ആറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം. അല്ലാഹു യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന് മഹത്വം. Why should we be a pangali in that മരണം? മരണത്തിൽ നാം എന്തിനായി പങ്കാളിയായി തീരണം? Read verse 7. ഏഴാം വാക്യം. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. മരിച്ചവൻ പാപത്തിൽ നീങ്ങി നിന്ന് മോചനം. Praise be to God. ദൈവത്തിന് മഹത്വം. If you are not partaking of that death, നിങ്ങൾ ആ മരണത്തിലെ പങ്കാളിയായി തീരുന്നില്ലെങ്കിൽ, you cannot be delivered from this curse. ഈ ശാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നില്ല. You can't be delivered from this sinful nature. ഈ പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കയില്ല. So tonight you decide to obey the gospel. അതുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷം അനുസരിക്കുമെന്ന് തീരുമാനിക്കുക. Decide to take baptism. ജലസ്നാനം എടുക്കാൻ തീരുമാനിക്കുക. And you can receive this blessing of God. നിങ്ങൾക്ക് ഈ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും. You will put on the righteousness of God. നിങ്ങൾ ധരിക്കുകയും members will be free from those fallen nature. ആ വീണുപോയ മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ ശരീര അവയവങ്ങൾക്ക് വിടുതൽ കിട്ടുന്നു. And you will come under the grace of God. നിങ്ങൾ ദൈവകൃപയ്ക്ക് കീഴിൽ വരുന്നു. Your members will become instruments of righteousness. നിങ്ങളുടെ അവയവങ്ങൾ നീതിയുടെ അവയവങ്ങളായി മാറുന്നു. We cannot go into details. ഈ വിശദമായി പോകാൻ സമയമില്ല. In Galatians chapter 3, ഗലാത്യരേഖ മൂന്നാം അധ്യായം വായിക്കുമ്പോൾ, we read such people, അങ്ങനെയുള്ളവർ, they are again called the seed of Abraham. അവരെ വീണ്ടും അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കുന്നു. In Galatians 3, ഗലാത്യരേഖ മൂന്നാം അധ്യായം 26-29, 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും glory be to God. Deva namathil man. So be baptized. Na Christu. Be baptized. Adhoodi chala peliga. Put on Christ. Christuvine dharichu valuga. Put off Adam. Adamine urinju valuga. Become a seed of Abraham. Abrahamine sandhaviyayi maaruga. And come under the blessing of God. Devathinte anugrahathin keezhil variga. Don't live under the curse of disobedience. Anusandhakarinte shaapathin keezhil vasikkarathu. Don't continue to walk in the course of this evil world. Ee lokathile dushtalokathile gathikalkkanusarichu pogarathu. Because this world is reserved for fire. കാരണം ഈ കാണുന്ന ഭൂമി തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. The prince of the world is already judged on Calvary. ഈ ലോകത്തിന്റെ പ്രഭുവിനെ കാൽവരി ക്രൂശിൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. So if you continue as a child of disobedience, ഈ അനുസരണക്കാരന്റെ മക്കളായി നിങ്ങൾ തുടർന്നാൽ, walking in the course of this world, ഈ ലോകത്തിന്റെ കാലഘട്ടക്കനുസരിച്ച് പോയാൽ, you will come under the judgment of God. നിങ്ങൾ ദൈവത്തിന്റെ ന്യായവിധിക്ക് കീഴിൽ വരും. You will perish in this evil world. ഈ ദുഷ്ടലോകത്തോടുകൂടെ നിങ്ങൾ നശിച്ചു പോകും. But praise be to God, ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നു. That believer that is baptized shall be saved. വിശ്വസിക്കാൻ സ്നാനങ്ങൾക്കായി ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെയുള്ളവർക്ക് ഗോഡ് പ്രോമിസസ് എഗ്രിമെന്റ് ബ്ലെസ്സിംഗ്. ദൈവം വീണ്ടും ഒരനുഗ്രഹം കൂടെ വാഗ്ദാനം ചെയ്യുന്നു. വാട്ട് ഇസ് ദാറ്റ്? അതെന്താണ്? റീഡ് ആക്ട് ചാപ്റ്റർ 2. അപ്പോസ്തല പ്രവൃത്തികളുടെ രണ്ടാം അധ്യായം. യു റീഡ് 38 ആൻഡ് 39. 38-39 വാക്യങ്ങൾ വായിക്കാം. be baptized. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുകയും. And you will receive the gift of the Holy Ghost. പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. This promise is for you. ഈ വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്. Blessing is for you. നിങ്ങൾ ഈ അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ്. This is for all whom God is calling through the gospel. സുവിശേഷം മുഖേന ദൈവം വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതാണ്. God has said, I will pour out of my spirit upon all flesh. സകല ജനത്തിനും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. In Galatians 3 and verse 15. ഗലാത്യരേഖ മൂന്നാം അധ്യായത്തിന്റെ 15 വാക്യം വായിക്കുമ്പോൾ, this is again called the blessing of Abraham. ഇതിൽ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നു. Read verse 15. 3:15. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യൻ, Galatians 3 verse 14. 14 വാക്യം. അബ്രഹാം
ആത്മാവിന്റെ വാഗ്ദത്വം ഇവിടെ തൃശ്ശൂരുള്ള എല്ലാവർക്കും ഉള്ളതാണ്. ടുണൈറ്റ് ഇഫ് യു ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ്, ഇന്ന് രാത്രി നിങ്ങൾ ജലസ്നാനം എടുക്കുന്നെങ്കിൽ എടുത്തിരുന്നെങ്കിൽ as you say, I am a seed of Abraham. ഞാൻ അബ്രഹാമിന്റെ സന്തതിയിൽ അവകാശപ്പെടാമായിരുന്നു. This promise is for you. ഈ വാഗ്ദത്തം നിങ്ങൾക്കുള്ളത്. This promise of the Holy Ghost is for you. ഈ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം നിങ്ങൾക്കുള്ളത്. Glory to God. ദൈവത്തിന് മഹത്വം. And what happens when God fills us with the Holy Ghost? ദൈവം പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുമ്പോൾ എന്തുണ്ടാവുന്നു? We are all baptized into one body. നാം എല്ലാവരും ഏക ശരീരമായി മാറി സ്നാനമെടുക്കുകയാണ്. Glory be to God. ദൈവത്തിന് മഹത്വം. And God himself comes to dwell in us. ദൈവം സ്വയം നമ്മിൽ വന്ന് വാസം ചെയ്യുന്നു. Glory be to God. ദൈവത്തിന് മഹത്വം. And God unites us all together as one family. എല്ലാവരെയും ഒന്നിയാർത്ത് ഒരേ കുടുംബമാക്കുന്നു. This group, this such a people are called the church of God. അങ്ങനെ ഒന്നാക്കപ്പെട്ട ദൈവശക്തിയെ ഒന്നാക്കപ്പെട്ടവരെ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നു. Glory be to his holy name. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. What do we see in the world today? ഇന്ന് ലോകത്തിൽ നാം കാണുന്നതെന്ന്? People are divided everywhere. എല്ലാവരും ജനങ്ങൾ ഭിന്നിച്ചു ഭിന്നിച്ചു പോകുന്നു. People talk in different languages. വിവിധ ഭാഷകൾ സംസാരിക്കുന്നു. And then they are all divided. അങ്ങനെ അവർ ഭിന്നിച്ചു ഭിന്നിച്ചു പോകുന്നു. If you look in the word of God, തിരുവചനത്തിൽ നോക്കുമ്പോൾ, after the judgment of God came during the days of Noah, നോഹയുടെ കാലത്ത് ദൈവത്തിന്റെ ന്യായവിധി വന്ന ശേഷം, we read the people were all of one language. ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഭാഷയായിരുന്നു. And they got together to build a city and a tower. അവർ എല്ലാവരും ചേർന്ന് ഒരു പട്ടണവും ഒരു ഗോപുരവും പണിയാൻ തുടങ്ങി. But it was to make a name for themselves. അത് അവർക്ക് വേണ്ടി ഒരു പേരുണ്ടാക്കാനായിരുന്നു. God was not there. ദൈവം അവിടെ ഇല്ലായിരുന്നു. Therefore God judgment came. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി അവിടെ ഉണ്ടായി. What did God do? ദൈവം എന്ത് ചെയ്തു? He confused their language. അവരുടെ ഭാഷകളൊക്കെ കളഞ്ഞു. And they were scattered on the face of the earth. അവർ ഭൂമിയിലത്തെ എല്ലാവരും ചിതറിപ്പോയി. And that is what we see today. അതാണ് നാം ഇന്ന് കാണുന്നത്. This is a curse. ഇതൊരു ശാപമാണ്. Glory to God. ദൈവത്തിന് മഹത്വം. Why must we have interpretation? എന്തുകൊണ്ടാണ് പരിഭാഷയുടെ ആവശ്യം? Because all our languages are confused. കാരണം നമ്മുടെ ഭാഷയെല്ലാം കലങ്ങിയിരിക്കുകയാണ്. And now people are fighting one another. ജനങ്ങൾ അന്ന് തന്നെ പോരാടുകയാണ്. One language against the other. ഒരു ഭാഷ മറ്റൊരു ഭാഷയ്ക്കെതിരെ. One nation against the other. ഒരു ജാതി മറ്റൊരു ജാതിക്കെതിരെ. This is a curse. ഇതൊരു ശാപമാണ്. But what happens when God fills us with the Holy Ghost? ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുമ്പോൾ എന്തുണ്ടാകുന്നു? He gives us a new language. അവൻ നമുക്ക് ഒരു പുതു ഭാഷ തരുന്നു. People standing around when they hear us talking in tongues. നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ചുറ്റുന്നൂർ ജനങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതമായി തോന്നും. What is happening? ഒന്ന് സംഭവിക്കുന്നു. ഇതൊരു ഭാഷ. Yes, it is a new language. അതേതൊരു പുതിയ ഭാഷയാണ്. It is a pure language. ഇതൊരു ശുദ്ധമായ ഭാഷയാണ്. Glory to God. ദൈവത്തിന് മഹത്വം. And as we speak this language, ഈ ഭാഷ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, God makes us one. ദൈവം നമ്മെ ഒന്നാക്കി മാറ്റുന്നു. By his spirit, അവന്റെ ആത്മാവിനാൽ, he comes to dwell in us. അവൻ നമ്മിൽ വസിക്കുവാൻ വരുന്നു. He sheds his love in our heart. അവൻ തന്നെ സ്നേഹത്തെ ഹൃദയത്തിൽ പകരുന്നു. And he makes us one. അവൻ നമ്മെ ഒന്നാക്കി മാറ്റുന്നു. Praise be to God. ദൈവനാമത്തിന് മഹത്വം. Holy nation. ഒരു വിശുദ്ധ ജാതിയാക്കുന്നു. Glory be to God. ദൈവനാമത്തിന് മഹത്വം. 1 Corinthians 12:13. കൊരിന്ത്യർക്ക് ഒന്നാം ലേഖനം 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറോ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഊടുപിക്കുക ദൈവത്തിന്റെ മഹത്വം. വൺ സ്പിരിറ്റ് വി ആർ മെയ്ഡ് വൺ ബോഡി. ഒരേ ആത്മാവിനാൽ ഏക ശരീരമാക്കിയിരിക്കുന്നു. ഊടുപിക്കുക ദൈവത്തിന്റെ മഹത്വം. ഗോഡ് ഈസ് ടേക്കിംഗ് അവേ ഓൾ ഡിസ്റ്റിങ്ഷൻസ്. എല്ലാ വ്യത്യാസങ്ങളും ദൈവം നീക്കുന്നു. നോ മലയാളി നോ തമിഴ്. മലയാളി ഒന്നും തമിഴിൽ നിന്നും വ്യത്യാസമില്ല. നോ ചൈനീസ് നോ അമേരിക്കൻ. ചൈനീസ് എന്ന അമേരിക്കൻ എന്ന വ്യത്യാസമില്ല. ഊടുപിക്കുക ദൈവത്തിന് മഹത്വം. ആൻഡ് ടു സച്ച് എ പീപ്പിൾ. അങ്ങനെയുള്ള ജനത്തിന് ദേർ ഈസ് എ കോൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു വിളിയുണ്ട്. വാട്ട് ഈസ് കം ഔട്ട് ഓഫ് യുവർ കൺട്രി. നിങ്ങളുടെ ദേശം വിട്ട് വരികയാണ്. കം ഔട്ട് ഓഫ് യുവർ കിൻഡ്രൻ. നിങ്ങളുടെ സ്വന്തം ജനത്തിനെ വിട്ട് വരിക. കം ഔട്ട് ഓഫ് യുവർ ഫാദേഴ്സ് ഹൗസ്. നിങ്ങളുടെ പിതൃഭവനം വിട്ട് വരിക. കം ടു ദ ലാൻഡ് ദാറ്റ് ഐ വിൽ ഷോ യു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. വാട്ട് ഡിഡ് അബ്രഹാം ഡു? അബ്രഹാം എന്ത് ചെയ്തു? ഹി ഒബെയ്ഡ് ദ കോൾ ഓഫ് ഗോഡ്. അവൻ ദൈവത്തിന്റെ വിളി കേട്ട് പുറപ്പെട്ടു. ഹീബ്രൂസ് ചാപ്റ്റർ 11. എബ്രായ ലേഖനം 11-ാം അധ്യായം. വി റീഡ് ഹി ബിഗാൻ ടു ലിവ് ഇൻ ടെന്റ്. അവൻ കൂടാരങ്ങളിൽ പാർക്കാൻ തുടങ്ങി. വിത്ത് ഹൂം? ആരോടുകൂടെ? വിത്ത് ദി ഹെയർസ് വിത്ത് ഹിം ഓഫ് ദ സെയിം പ്രോമിസ്. അത് വാഗ്ദത്തത്തിന്റെ അവകാശികളോടുകൂടെ. ഹീബ്രൂസ് 11:9. അബ്രായ 11:9. നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഹി
lived in tents. Avan koodarangalai paarthu with the heirs with him of the same promise. Ore vaagdathathile kootravaasigalayirodu kooda. Who's that? Adaraana Isaac and Jacob. Isaacinodu Yaakovinodum kooda. The word of God says when we are filled with the Holy Spirit. Thiruvedam parayunnu naan parishuddhaatmaavinal nirayappadumbol. Like Isaac we are children of promise. Na Isaacine pole naam vaagdathathile makkalagunnu. Hallelujah. And you know Isaac was an obedient child. Namukku ariyaamallo Abrahamum anusandhamulla paidalayirunnu. Those who are seated here are like Isaac, obedient children. Ivide irikkunnavarokkeyum Isaacine pole anusandhamulla makkalaanu. What about Jacob? Yaakovine kaaryam nokkumbol, we know he got the blessing of the firstborn. Adiyadanulla anugraham avanu kitti. Yes, we have received that blessing. Adha naamum anugraham praavichavaraanu. We have received the first fruits of the spirit. Naam aanavana aadidanam levichavaraanu. God sees the firstborn are mine. ദൈവം പറഞ്ഞു ആദ്യയാതൻ എന്റേത്. And they have got a special inheritance in heaven. സ്വർഗത്തിൽ അവർക്ക് പ്രത്യേക ഒരു അവകാശമുണ്ട്. Hallelujah. Hallelujah. Such a people, they are tent dwellers. അങ്ങനെയുള്ളവർ കൂടാരങ്ങളിലാണ് വസിക്കുക. What do they say? അവരെന്ത് പറയുന്നു? Oh, we are dead and buried with Christ. ഞങ്ങൾ ക്രിസ്തുവിനോട് മരിച്ചടക്കപ്പെട്ടിരിക്കുന്നു. Now we are dead to this world. ഞങ്ങൾ ഇന്നോളം ലോകത്തിന് മരിച്ചവരാണ്. Filled with the Holy Spirit. പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടു. Our name is written in heaven. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. Where is it written? എവിടെ എഴുതിയിരിക്കുന്നു? In the Lamb's book of life. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ. Now our citizenship is changed. നമ്മുടെ പൗരത്വത്തിന് മാറ്റം വന്നു. Our citizenship is in heaven. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. Where is that? അതെവിടെ? Oh, we belong to that heavenly city. We are new Jerusalem. നമ്മ സ്വർഗീയ നഗരം ഉദയിച്ചിലേക്കുള്ളവരാണ്. Hallelujah. Glory to God. ദൈവത്തിന് മഹത്വം. There is another group of people here. ഇവിടെ വേറെ കൂട്ടം ജനമുണ്ട്. They are like Abraham. അവർ അബ്രഹാമിനെ പോലെ. They have literally forsaken their country. അവർ ആശ്ചര്യമായി തങ്ങളുടെ ദേശം വിട്ടു. They have left their kindred. അവരുടെ സ്വന്തത്തെ വിട്ടു. They have given up their father's house and their earthly inheritance. പിതൃഭവനത്തെയും ഭൗമികമായ അവകാശത്തെയും വിട്ടവർ. Who are they? അവർ ആരാണ്? They are the consecrated servants of God. അവരാണ് പ്രതിഷ്ഠിക്കപ്പെട്ട സുവിശേഷകരൊക്കെ. Glory be to God. ദൈവനാമത്തിന്. God changed Abraham's name. ദൈവം അബ്രഹാമിന്റെ പേരിന് മാറ്റം വരുത്തി. You are the father of nations. നിങ്ങൾ ജാതികളുടെ പിതാവാണ്. We have one of our chief pastors. നമ്മുടെ ഒരു ചീഫ് പാസ്റ്റർമാരിൽ ഒരാൾ. He is no more today. ഇന്ന് ജീവിച്ചിരിക്കില്ല. Pastor AC Thomas. തന്റെ പേര് പാസ്റ്റർ AC Thomas എന്നാണ്. He used to say. താൻ പറയുമായിരുന്നു. He was a young boy. താൻ ഒരു ബാലനായിരിക്കുമ്പോൾ. Praying in a church. പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ. He did not know about this fellowship. ഈ കൂട്ടായ്മയെ കുറിച്ച് എനിക്ക് അറിയില്ല. Jesus appeared to him. യേശു എനിക്ക് പ്രത്യക്ഷനായി. And said, I am calling you like as I called Abraham. ഞാൻ അബ്രഹാമിനെ വിളിച്ചപോലെ നിന്നെ വിളിക്കുകയാണെന്ന് തന്നോട് പറഞ്ഞു. He was very attached to his little family. അതാണ് കൊച്ചു കുടുംബത്തോട് വളരെ ബന്ധപ്പെട്ടവനായിരുന്നു. But the Lord said, എന്നാൽ കർത്താവ് പറഞ്ഞു, Look at that woman walking there. അവൾ നടക്കുന്ന സ്ത്രീയെ നോക്കുക. He is your sister. അവൾ നിന്റെ സഹോദരി. Look at that man. ആ മനുഷ്യനെ നോക്കുക. He is your brother. അവൻ നിന്റെ സഹോദരൻ. I am calling you like as I called Abraham. ഞാൻ അബ്രഹാമിനെ വിളിച്ചതുപോലെ നിന്നെ വിളിക്കുന്നു. Consecrate your family. നിന്റെ കുടുംബത്തെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞു. He did that by the grace of ദൈവ കൃപയാൽ അങ്ങനെ പ്രതിഷ്ഠിച്ചു. And he said, Lord, I have nobody in this world but you. കർത്താവേ, ഈ ലോകത്തിൽ ആരുമില്ല, നീ മാത്രം. The Lord said, if you have me, you have everything. കർത്താവ് പറഞ്ഞു, ഞാനുണ്ടെങ്കിൽ നിനക്ക് അത് മാത്രം മതി. Brother, dear sister, priya sahodara sahodara, God is raising up such consecrated അങ്ങനെയുള്ള പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. And God sent this servant all over the world. ദൈവം ഈ ദാസനെ അങ്ങനെ മുഴു ലോകത്തിൽ അയച്ചു. Now I am serving God in France. ഞാൻ ഇപ്പോൾ ഫ്രാൻസിലാണ് ദൈവത്തിന്റെ വേലയിൽ. സ്റ്റേസി തോമസ് വന്നേ അതിനു മുമ്പായിട്ട് സ്റ്റേസി തോമസ് അവിടെ പോയി വേലയിൽ അവിടെ കഷ്ടപ്പെട്ടു. While he was there, താൻ അവിടെ ആയിരിക്കുമ്പോൾ God showed him a vision. തനിക്കൊരു ദർശനം ദൈവം കൊടുത്തു. He saw black grapes. കറുത്ത ശവകുടീരങ്ങളെ കണ്ടു. കറുത്ത മുന്തിരിങ്ങ കണ്ടു. കർത്താവായി മുന്തിരിങ്ങ എന്തെന്ന് ആഫ്രിക്കൻസ്. ഇതെല്ലാം ആഫ്രിക്കയിലെ ആത്മാക്കളാണ്. In your seed, all nations will be blessed. നിന്റെ സ്വന്തം നിന്റെ സന്തതികളുടെ സകല ജാതികളെ അനുഗ്രഹിക്കും. മാത്രമല്ല തുള്ളി ഫ്രാൻസ്, ഫ്രാൻസ് മാത്രമല്ല ആഫ്രിക്ക ഓൾസോ അമേരിക്കയിലുള്ളവരും അനുഗ്രഹിക്കും. People who can take this gospel. ഈ സുവിശേഷം കൊണ്ടുപോകാൻ പര്യാപ്തമായ ജനങ്ങൾ ആവശ്യം. People go to the Gulf to make money. ജനങ്ങൾ ഇന്ന് ഗൾഫിലേക്ക് പണം ഉണ്ടാക്കാൻ പോകുന്നു. Go to America to make money. അമേരിക്കയിൽ പോകുന്നു പണം സമ്പാദിക്കുവാൻ. Money is not the blessing. പണം അനുഗ്രഹം അല്ല. The gospel of Jesus Christ. യേശുക്രിസ്തുവിന്റെ സുവിശേഷം. That is the riches of the Gentiles. അതാണ് ജാതികൾക്കുള്ള സമ്പാദ്യം. That is the blessing of God. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. God needs some Abrahams to take this gospel. ഉണ്ടാകട്ടെ. നമുക്ക് ചില അബ്രഹാമാരെ ആവശ്യമുണ്ട്. സഹോദരി സാക്ഷി പറഞ്ഞത് പറഞ്ഞു, ഞാനൊരു നിക്ഷേപം കണ്ടു. Nothing is comparable to that. ആ നിക്ഷേപം
ദൈവത്തോട് സമമായിട്ട് വേറൊന്നുമില്ല. ഞാൻ ഫ്രാൻസിൽ പോയപ്പോ ടുഡേ ഗോഡ് ഈസ് ഗിവിംഗ് അസ് ആഫ്രിക്കൻ സോൾസ്. ഇന്ന് അവിടെ ആഫ്രിക്കൻ ആത്മാക്കൾ മുമ്പോട്ട് വരും. ഗോഡ് ഈസ് ഓപ്പണിംഗ് ഡോർസ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലും വേനയുടെ വാതിൽ ദൈവം തുറക്കും. ടെറിബിൾ റീജിയൻസ്, വലിയ കഠിനമായ സ്ഥലങ്ങൾ, ഫുൾ ഓഫ് വിച്ച്ക്രാഫ്റ്റ്. അവിടെ മന്ത്രവാദത്തിന്റെ അങ്ങേയറ്റമാണ്. When the gospel has gone there, എന്നാ സുവിശേഷം അവിടെ എത്തിയപ്പോ people are set free. ജനങ്ങൾക്ക് അവിടെ മന്ത്രവാദമൊക്കെ വിടുന്നു. One young boy, ഒരു യവനക്കാരനായി came to France. ഫ്രാൻസിലേക്ക് വന്നു to study. പഠിക്കാൻ വന്നു. Make money, പണം ഉണ്ടാക്കാൻ വന്നു. Came to the church. എന്നാൽ പള്ളിയിൽ നമ്മുടെ സഭയിൽ heard the gospel. സുവിശേഷം കേട്ടു. Took baptism. ജലസ്നാനം എടുത്തു. God sent him back to Africa. ജീവനെ വീണ്ടും ആഫ്രിക്കയിലേക്ക് അയച്ചു. No money, പണമില്ല. But he had the gospel. ഇങ്ങനെ അവന് സുവിശേഷം ഉണ്ട്. He began to share that. അവൻ ആ സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞു. And God began to bless Africa. ദൈവം ആഫ്രിക്കയെ അനുഗ്രഹിക്കാൻ തുടങ്ങി. Souls started getting saved. അവിടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. Healed. ആ സൗഖ്യം ഉണ്ടായിരുന്നു. Started pouring out the spirit. ദൈവത്തിന്റെ ആത്മാവിനോട് പകരാൻ തുടങ്ങി. There is revival there. ഇപ്പോൾ അവിടെ ഉണർവുണ്ട്. Jesus is coming soon. Umrathava Yesu vegam varunu. Tonight the Lord spoke through prophecy. Inna pravachanathilude devan nammode samsarichu. I have got to do a work among the nations. Jadigalil enikku veriya pravarthi cheyyanulla. God said I will bless the nation. Well, devan varunu njan jadigale anugrahikkum. All these nations belong to Jesus. Adare jadigal Yesuvinullana. But the devil has blinded them. Engil vishangil vishajalude mandathullakirikkunu. Devil has bound them. Nu vishajavare vendichirikkunu pinda mandathu curse. Avare shavathil keel vechirikkunu. Who will set them free? അവരെ വിടുവിക്കും. God needs some servants of God. ചില സുവിശേഷകാരെ ദൈവത്തിന്. Young brothers, young sisters. യുവതി യുവാക്കളായ സഹോദരങ്ങളെ. Offer yourself to Jesus. നിങ്ങൾ നിങ്ങളെ യേശുവിനെ സമർപ്പിപ്പീൻ. He is calling you. അവൻ നിങ്ങളെ വിളിക്കുന്നു. Come out of your country. നിങ്ങളുടെ ദേശം വിട്ട് വരുവീൻ. Forsake your kindred. നിങ്ങളുടെ സ്വന്തക്കാരെ ഉപേക്ഷിക്കുവീൻ. You say, oh Lord, if I forsake my family, where will I go? കർത്താവേ, എന്റെ കുടുംബത്തെ ഞാൻ ഉപേക്ഷിച്ചാൽ എവിടെ പോകും? God says, I will give you a new family. യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കുടുംബം തരും. Yes, I have got a new family. അതെ, എനിക്കൊരു പുതിയ കുടുംബമുണ്ട്. That family is in എന്റെ കുടുംബം തൃശ്ശൂരിലാണ്. ഫാമിലീസ് ഇൻ മദ്രാസ്. മദ്രാസിന് ഫാമിലി കുടുംബമുണ്ട്. ഫാമിലീസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് കേരള. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്റെ കുടുംബം. ഫാമിലീസ് ഇൻ നോർത്ത് ഇന്ത്യ. വടക്കേ ഇന്ത്യയിൽ കുടുംബമുണ്ട്. ഫാമിലീസ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ കുടുംബമുണ്ട്. ഫാമിലീസ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ കുടുംബമുണ്ട്. When I went to Nagaland, ഞാൻ നാഗാലാൻഡിൽ ചെന്നപ്പോൾ it's a beautiful family there. അവിടെ മനോഹരമായ ഒരു കുടുംബം കണ്ടു. ഹല്ലേലൂയ. Did you look at them? അവരെ നോക്കിയാ, they are of a different color. അവർ പ്രത്യേക നിറമുള്ളവർ. But what do they say? അവർ എന്ത് പറയുന്നു? Oh, this is my brother. ഓ, ഇതാണ് സഹോദരനാണ്. Glory be to God. ദൈവത്തിന് മഹത്വം. God has made us one family. ദൈവം നമ്മെ എല്ലാവരെ ഒരു കുടുംബമാക്കി. Very soon. എത്രയും വേഗം. All these color differences will go. ഈ നിറവ്യത്യാസങ്ങൾ മാറും. When our Jesus comes. നമ്മുടെ കർത്താവ് വരുമ്പോൾ. We are going to be changed. നമ്മൾ രൂപാന്തരപ്പെടാൻ പോകും. Seed of Abraham will be changed. അബ്രഹാമിന്റെ സന്തതിക്ക് മാറ്റം വരും. His body will be changed. ഈ ശരീരത്തിന് മാറ്റം വരും. How is that? അത് എങ്ങനെയാണ്? The mighty power of God is working in us. ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മെ പ്രവർത്തിക്കുന്നു. The power of his resurrection. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. That is the glory of the Father. അത് പിതാവിന്റെ മഹിമയാണ്. Hallelujah. And God is changing us. Ah, devan namme maatchi maatchi mattikondirikkunnu. Jesus comes. Nammala kathaa varumbol chinkling avanai kanni vekkunnai. We going to be changed. Nammal ruvandrappadum. And we are going to appear as sons of glory. Ah, the Jesus putramar velippadum. And Jesus will come to take us home. Kathaava Yesu namme thanda bhavanathile kondu povan varum. Where is that? Adu evade? Jesus said in my father's house I am preparing a place. Yesu aranjine vidavinte bhavanathil എന്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്ഥലവരുക്കും. Abraham saw a city with foundation. അബ്രഹാമിന്റെ ആ നഗരം അടിസ്ഥാനമുള്ള നഗരം. He saw a city with അവൻ അടിസ്ഥാനമുള്ള ഒരു നഗരം കണ്ടു. And he, the builder and maker is God. അതിന്റെ ശില്പിയും പ്രവർത്തിയുന്നതും ദൈവം തന്നെ. John saw that vision. യോഹന്നാൻ ആ ദർശനം ഉണ്ട്. I saw that holy city. ഞാൻ ആ വിശുദ്ധ നഗരം കണ്ടു എന്ന് പറയും. New Jerusalem. പുതിയ യെരൂശലേം. Having the glory of God. ദൈവത്തിന്റെ തേജസ് ഉള്ളത്. I saw Mount Zion. ഞാൻ സിയോൻ മല കണ്ടെന്ന് പറയും. Lamb there. ആ കുഞ്ഞാവിടെ നിൽക്കുന്നു. Servants there. അവന്റെ ദാസന്മാരോട് കൂടെ. Ask to God. ദൈവത്തിന് glorious things God is preparing for them that love him. അങ്ങനെ തേജസ്സേറിയ കാര്യങ്ങൾ ദൈവം നമുക്കായിട്ട് ഒരുക്കുന്നു. Therefore tonight believe this God. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സുവിശേഷം വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തെ യേശുവിനായി സമർപ്പിക്കുക. എൻജോയ് ദീസ് ബ്ലെസിംഗ്സ്. ഈ അനുഗ്രഹങ്ങളെ അനുഭവിക്കുക. ബിക്കോസ് ആ ജീസസ് ഈസ് കമിംഗ്. കർത്താവ് വേഗം വരുന്നു.
I'm not going to be able to do that.